ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ജ്യൂസുകളിൽ ഒന്നാണ് ആപ്പിൾ ജ്യൂസ്. എങ്ങനെയാണ് ഈ പാക്കേജ്ഡ് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? ഏതാണ്ട് 90% ആപ്പിൾ ജ്യൂസും ഉണ്ടാക്കുന്നത് ആപ്പിളിൻ്റെ വിളവെടുപ്പ് മാസമായ ഒക്ടോബറിലാണ്. ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നല്ല ക്വാളിറ്റിയുള്ള ആപ്പിളുകൾ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നതാണ്. ഈ കൺവെയറിലൂടെ ആപ്പിളുകൾ ഇൻസ്പെക്ഷൻ ലൊക്കേഷനിലേക്കാണ് ആദ്യം എത്തുന്നത്. വേറൊരു കൺവെയർ ബെൽറ്റിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും ഈ ആപ്പിളുകൾ വീഴുന്നു. അതിൻ്റെ കൂടെ തന്നെ അതിലുള്ള ഇലകളും വേണ്ടാത്ത വസ്തുക്കളും എല്ലാം ആപ്പിളിൽ നിന്നും മാറ്റിക്കിട്ടുന്നു. അവിടെ നിന്ന് കുറച്ച് താഴേക്കാണ് ആപ്പിളുകൾ പോകുന്നത്. എന്നാൽ നേരെ താഴേക്ക് വീണ് പൊട്ടിച്ചിതറി പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു സംവിധാനത്തിലൂടെയാണ് അത് താഴേക്ക് എത്തുന്നത്. ഇനി ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിനായി ആപ്പിളുകൾ വെള്ളം ഉപയോഗിച്ച് ആദ്യം കഴുകുന്നു. ചില ആപ്പിളുകൾ പറിക്കുമ്പോൾ തന്നെ നിലത്ത് വീണിട്ടുണ്ടാവും. അവയിൽ പൊടിയോ അഴുക്കോ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അവിടെ നിന്നും വേറെ ഒരു ചെറിയ വാട്ടർ ഷവറിലൂടെ കടന്നു പോകുന്നതോടു കൂടി വാഷിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഈ വലിയ ഗ്രൈൻഡറിലാണ് ആപ്പിളുകൾ ചെറിയ പീസുകളായി മാറ്റുന്നത്. മാക്സിമം ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് അതിലേക്ക് പല രീതിയിലുള്ള എൻസൈമുകൾ ചേർക്കുന്നു. ഈ എൻസൈമുകൾ ആപ്പിളിനെ വീണ്ടും ചെറുതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അവിടെ നിന്നും പൾപ്പ് രൂപത്തിലായ ഈ ആപ്പിളുകൾ മാക്രേഷൻ റിസോർവറിലേക്ക് മാറ്റുന്നു. ഏകദേശം 60 മിനിറ്റ് മുതൽ 90 മിനിറ്റ് സമയം വരെ ഇതിലാണ് ഈ ഒരു പൾപ്പ് സൂക്ഷിക്കപ്പെടുന്നത്. അടുത്തതായിട്ട് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. നേരത്തെ തയ്യാറാക്കിയ ആപ്പിൾ പൾപ്പ് ഒരു വലിയ ഹൈഡ്രോളിക് പ്രസ്സിലേക്ക് മാറ്റുന്നു. ആപ്പിൾ തൊലിയും അതിനുള്ളിലെ അരിയും തണ്ടുമെല്ലാം ഈ ഹൈഡ്രോളിക് പ്രസ്സിനുള്ളിലുള്ള ഫിൽറ്ററുകൾ അരിച്ചു മാറ്റുന്നു. നല്ല ഫ്രഷ് ആപ്പിൾ ജ്യൂസ് ആണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത്. ജ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളിലും ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ഗുണമേന്മ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാരാമീറ്ററുകളെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് സാമ്പിളുകൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു. ഇവിടെ ജ്യൂസ് വീണ്ടും ഫിൽട്ടർ ചെയ്യുന്നു. ആവശ്യമില്ലാത്ത ഏറ്റവും ചെറിയ വസ്തുക്കൾ പോലും അരിച്ചു മാറ്റാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫിൽറ്ററാണിത്. ഫിൽട്രേഷൻ കഴിയുന്ന ഉടനെ തന്നെ ഒരു വലിയ റിസർവോയറിലേക്ക് ജ്യൂസ് എത്തുന്നു. അടുത്ത സ്റ്റെപ്പ് പാസ്ചറൈസേഷൻ ആണ്. അതിനായി ഈ എക്സ്ചേഞ്ചറിലേക്ക് ജ്യൂസ് കടത്തിവിടുന്നു. ഇതിലേക്ക് എത്തുമ്പോൾ 72 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ജ്യൂസിൻ്റെ താപനില. അവിടെ അത് 190 ഡിഗ്രിയിലേക്ക് ചൂടാക്കുന്നു. പിന്നീട് 122 ഡിഗ്രിയിലേക്ക് തണുപ്പിക്കുകയും ചെയ്യും. ജ്യൂസിലുള്ള പെക്ടിൻ എന്ന ഫൈബർ വിഘടിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ വെച്ച് വീണ്ടും എൻസൈമുകൾ ചേർക്കുന്നു. ഈ എൻസൈമുകൾ അടുത്ത ഫിൽട്രേഷൻ പ്രോസസ്സ് എളുപ്പമാക്കാനും സഹായിക്കുന്നുണ്ട്. ഫിൽറ്റർ മെംബ്രെയിനുകളുടെ സഹായത്തോടെ അടുത്തതായിട്ട് ഒരു അൾട്രാ ഫിൽട്രേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. ഇവിടെ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് പോലും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ഈ ഫിൽറ്റർ മെംബ്രെയിൻ ഉപയോഗിച്ച് അരിച്ചു മാറ്റുന്നു. ഇവിടെ വെച്ച് ഈ ആപ്പിൾ ജ്യൂസിൻ്റെ ക്ലാരിറ്റി, ഫ്ലേവർ, കളർ, നാച്ചുറൽ ഷുഗർ കണ്ടൻറ്റ് എന്നിവയെല്ലാം ഇവിടെ വെച്ച് തന്നെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു. ആപ്പിൾ വിളവെടുപ്പ് നടക്കുന്ന ഒക്ടോബർ മാസത്തിൽ തന്നെയാണ് ഏറ്റവും ഭൂരിഭാഗം ആപ്പിൾ ജ്യൂസുകൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടി ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ആകെ തയ്യാറാക്കുന്ന ആപ്പിൾ ജ്യൂസിൻ്റെ ഒരു ഭാഗം ഈ വലിയ വെയർ ഹൗസ് ഏരിയയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് വർഷത്തിൻ്റെ പിന്നീടുള്ള സമയങ്ങളിൽ പാക്ക് ചെയ്ത് നമ്മളുടെ കൈകളിൽ എത്തുന്നത്. ഇവിടുത്തെ ഓരോ റിസർവെയറിലും 100,000 ലിറ്റർ ആപ്പിൾ ജ്യൂസ് വരെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇതിൽ കൃത്രിമമായിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കാറില്ല. അടുത്ത സ്റ്റെപ്പ് ആപ്പിൾ ജ്യൂസ് കുപ്പികളിലും പാക്കറ്റുകളിലും നിറയ്ക്കുന്നതാണ്. ഈ മെഷീൻ 1 മിനിറ്റിൽ 100 പാക്കറ്റുകൾ നിറയ്ക്കുന്നുണ്ട്. അവ സീൽ ചെയ്തതിന് ശേഷം ഒരു സ്പെഷ്യൽ പശ ഈ പാക്കിൻ്റെ വശത്ത് തേക്കുന്നു. ഈ പശയാണ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രോ അതിലേക്ക് ഒട്ടിച്ചു വെക്കാനായിട്ട് സഹായിക്കുന്നത്. അടുത്തതായിട്ട് കുപ്പികളിൽ ആപ്പിൾ ജ്യൂസ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതും ഒരു ഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ ലൈനിലാണ് നടക്കുന്നത്. ആദ്യം കുപ്പികൾ അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് കഴുകുന്നു. ഫില്ലിംഗ് ലൊക്കേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് വെള്ളം ഉപയോഗിച്ചും കഴുകുന്നുണ്ട്. മിനിറ്റിൽ 120 ബോട്ടിലുകളാണ് ഈ മെഷീൻ ഉപയോഗിച്ച് നിറയ്ക്കുന്നത്. ബോട്ടിലുകൾ നിറച്ചതിന് ശേഷം അടപ്പ് ഉപയോഗിച്ച് അടച്ച് സീൽ ചെയ്യുന്നു. ഇതെല്ലാം നടക്കുന്നത് അണുവിമുക്തമായിട്ടുള്ള ഒരു സ്റ്റെറൈൽ എൻവയോൺമെൻറ്റിലാണ്. ബോട്ടിലുകൾ ലേബലുകൾ ഒട്ടിച്ചതിന് ശേഷം ഷിപ്പിങ്ങിനായി തയ്യാറാക്കി അയക്കുന്നു. ഓരോ വർഷവും ഏകദേശം 40,000 ടൺ ആപ്പിളാണ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. എന്നാൽ ആപ്പിൾ ഒരു സീസണൽ ഫ്രൂട്ട് ആയതുകൊണ്ട് ആപ്പിൾ ജ്യൂസ് സംഭരിച്ച് വെക്കാതെ നമ്മൾക്ക് വർഷം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യുക. കൂടുതൽ വീഡിയോകൾ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഇതുപോലുള്ള പല വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സന്ദർശിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമ്മൾ തമ്മിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.